എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ ടോഫി സേമിയ പായസം ഉണ്ടാക്കാൻ പോകുന്നു. വളരെ ടേസ്റ്റ് ആണ് കേട്ടോ, വളരെ ടേസ്റ്റി ആയ ഒരു സേമിയ പായസം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് 2 ലിറ്റർ പാലോടെ ഉണ്ടാക്കുന്നത്, 2 ലിറ്റർ പാലിൻ്റെ റെസിപ്പിയാണെന്ന്. അപ്പോൾ പാൽ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. സേമിയ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂണ് നെയ്യ് നമുക്ക് ഒഴിക്കാം. ഇപ്പം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് കേട്ടോ, 1/4 കപ്പ് സേമിയ നമുക്ക് ഇതിലോട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് ലൈറ്റായിട്ടൊന്ന് കളർ മാറിക്കഴിഞ്ഞാൽ മതി കേട്ടോ, നമ്മളിത് വല്ലാണ്ട് കരിച്ചെടുക്കുന്നൊന്നുമില്ല. ലൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിന്റെ തീ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മൾ പാലെന്തായാലും നോക്കാം. പാല് തിളച്ചുകൊണ്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഒരു 1/4 കപ്പോളം ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സേമിയൻ്റെ അതേ അളവിൽ തന്നെ ഷുഗറും ചേർത്തിട്ടുള്ളത്. ഷുഗർ നമ്മൾ ടോഫി കൂടി ഉണ്ടാക്കുമ്പോഴാണ് ഇതിലേക്ക് ഷുഗർ കറക്റ്റ് ആയിട്ട് വരിക. ടോഫി കഴിഞ്ഞ ഷുഗർ ഉണ്ട്, നമ്മൾ മിൽക്ക് മേഡ് ചേർത്തിട്ടാണ് ടോഫി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതിലും ഷുഗർ ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയിക്കോളും. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി, 1/4 ടീസ്പൂണുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സേമിയ കൂടി ആഡ് ചെയ്യാം. സേമിയ അതിലുള്ള നെയ്യടക്കം നമ്മൾ അതിലോട്ട് ഇടുന്നു കേട്ടോ. അത് സേമിയ ഇട്ടതിന് ശേഷം പാല് തിളക്കി തുടങ്ങി. നമ്മൾ സേമിയ ഇവിടെ ഒന്ന് കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ടോഫി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ടോഫി തയ്യാറാക്കാനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ പരത്തിയിടുകയാണ് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കാതല്ലേ ടോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ പാത്രത്തിൽ തന്നെ ഒന്ന് പരത്തിയിടാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ഒരുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഒരുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്ന് നമുക്ക് ഇതേമാതിരി ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇട്ട് നല്ല കളർ മാറൊന്നും വേണ്ട. ഈ ഒരു കളറാകുമ്പോൾ തന്നെ അത് നമുക്കിത് ഇതിലോട്ട് കണ്ടൻസർ മിൽക്ക് മേഡാണ് ചേർക്കുന്നത്. 1/4 കപ്പോളം മിൽക്ക് മേഡ് ചേർക്കുന്നുണ്ട്. ഈ മിൽക്ക് മേഡിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഹോം മെയ്ഡ് മിൽക്ക് മേഡിൻ്റെ. ആ റെസിപ്പിയും കൂടി എല്ലാവരും ഒന്ന് പോയിട്ട് കാണും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുപ്പിൻ്റെ മോളിന്ന് പൊന്തിച്ച് എടുത്തിട്ടുണ്ട്, പൊക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചൂടധികം വേണ്ടെന്ന് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ടുപാടൊന്ന് കോട്ടാവുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ടോഫി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഇതേപോലെയൊക്കെ ടോഫി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ്. കണ്ടൻസർ മിൽക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാലിലോട്ട് ഒഴിക്കാം. ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സേമിയത്തിന് പ്രത്യേക കളറും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത്, ഇത് നമ്മൾ വറുത്ത മുന്തിരി ഒന്നല്ല കേട്ടോ, നമ്മൾ ഫ്രഷ് മുന്തിരി ഒന്ന് കഴുകിയെടുത്തതാണ്. വറുത്ത് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ സേമിയ വറുക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് വറുത്തെടുത്താൽ മതി. നമ്മുടെ പായസം ടോഫി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ തീയ നമുക്ക് ഓഫ് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ചെയ്യാനുള്ള ടോഫി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് നേരെ താഴെ പോയിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.